രണ്ടാം വന്ദേ ഭാരതിനെ വമ്പൻ സ്വീകരണം നൽകി ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ആദ്യ ദിനത്തിൽ കണ്ണൂരിൽ നിന്ന് 309 യാത്രക്കാരും കോഴിക്കോട് നിന്ന് 190 ആളുകളും തിരൂരിൽ നിന്ന് 31 പേരുമാണ് യാത്ര ചെയ്തത്. 960 സീറ്റുകളുള്ള ട്രെയിനിൽ നിലവിൽ ഒക്ടോബർ 4 വരെയുള്ള ടിക്കറ്റ് ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു. മറ്റു ദിവസങ്ങൾ തത്കാൽ ടിക്കറ്റ് ലഭ്യമാണ്. രാവിലെ 7-നാണ് ട്രെയിൻ കാസർഗോഡ് നിന്ന് പുറപ്പെടുന്നത്. ട്രെയിൻ 3-5 തിരുവനന്തപുരത്ത് എത്തും. മടക്കി യാത്ര വൈകിട്ട് 4-5 രാത്രി 11:58 കാസർഗോഡ് എത്തിച്ചേരും. കാസർഗോട്ട് നിന്നുള്ള ട്രെയിനിന്റെ നമ്പർ 20631 ആണ്. തിരുവനന്തപുരത്ത് നിന്നുള്ളതിന് 20632 ആണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയ്ക്ക് AC ചെയർ കാറിൽ 1555 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2835 രൂപയുമാണ്. ആദ്യ വന്ദേ ഭാരത് ട്രെയിനിൽ ലഭിക്കുന്ന സമാനമായ സ്വീകാര്യതയാണ് രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസിനും കേരളത്തിൽ ലഭിക്കുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആദ്യ യാത്രയിൽ ധാരാളം യാത്രക്കാർ ഉണ്ടായിരുന്നു. യാത്രക്കാർ കൂടുതലായുള്ള ആലപ്പുഴ റൂട്ടും മികച്ച സമയക്രമവുമാണ് രണ്ടാം വന്ദേ ഭാരതിനെ തുടക്കത്തിൽ തന്നെ സൂപ്പർ ഹിറ്റാക്കുന്നത്. AC കോച്ചിനേക്കാൾ എക്സിക്യൂട്ടീവ് കോച്ചുകളിലെ സീറ്റുകൾക്കാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. ആലപ്പുഴ വഴിയാണ് രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ എന്നതാണ് പ്രത്യേകത. തിരുവനന്തപുരത്ത് നിന്ന് മലബാർ മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് നേട്ടമാവുകയാണ് രണ്ടാം വന്ദേ ഭാരതിന്റെ സമയക്രമം. തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലേക്കുള്ള ഉച്ചയ്ക്കുള്ള ജനശതാബ്ദി കഴിഞ്ഞാൽ പിന്നെ ആശ്രയം രാത്രികളിലെ ട്രെയിനുകളാണ്. ഈ അവസ്ഥയ്ക്ക് രണ്ടാം വന്ദേ ഭാരത് എത്തിയതോടെയാണ് അവസാനമുണ്ടായത്. യാത്രക്കാരുടെയും അവരുടെ സാധനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ട്രെയിനിനകത്തും പുറത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ജൈവ ടോയ്ലറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പലതരം ഭക്ഷണ പാനീയങ്ങൾ വിളമ്പുന്ന പ്രത്യേക പാൻട്രി കാർ ട്രെയിനിലുണ്ട്. ചില കോച്ചുകളിൽ സിനിമകൾ, സംഗീതം, യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിങ്ങനെയുള്ള വിനോദ ഓപ്ഷനുകൾ നൽകുന്ന ഇൻഫോർടൈൻമെന്റ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഓരോ സീറ്റിലും മൊബൈൽ ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കുമായി ചാർജിംഗ് പോയിന്റുകൾ ലഭ്യമാണ്. ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് 2019 February 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്തു. വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യം ഡൽഹി വാരാണസി റൂട്ടിൽ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചു. ഇത് ഈ രണ്ട് പ്രധാന നഗരങ്ങൾക്കുമിടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാനും യാത്രക്കാർക്ക് സുഖകരവും കാര്യക്ഷമവുമായ ഗതാഗത മാർഗം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഡൽഹി വാരാണസി റൂട്ടിന്റെ വിജയത്തെ തുടർന്ന് കണക്ടിവിറ്റിയും യാത്രാ അനുഭവവും മെച്ചപ്പെടുത്തുന്നതിനുമായി ഇന്ത്യയിലെ മറ്റ് പ്രമുഖ റൂട്ടുകളിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അവതരിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കി. August 15 to September 8 സെൻട്രൽ റെയിൽവേ മേഖലയിൽ ട്രെയിനുകളിൽ യാത്ര ചെയ്ത ആകെ യാത്രക്കാരുടെ എണ്ണം 1.22 ലക്ഷമാണെന്ന് സെൻട്രൽ റെയിൽവേ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു. മേൽപ്പറഞ്ഞ കാലയളവിൽ ഈ സേവനങ്ങളിലൂടെ റെയിൽവേ നേടിയ ആകെ വരുമാനം 10.72 കോടി രൂപയാണ്. ഇന്ത്യൻ റെയിൽവേ പങ്കിട്ട ഡേറ്റ അനുസരിച്ച് 2022 April 1 2023 February 8 ഇടയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് ശരാശരി 99% ആളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.